ഹലോ, നമ്മുടെ എൽ പി യു പി പരീക്ഷ എഴുതുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ വി ബാലകൃഷ്ണൻ. നിങ്ങളിൽ കൂടുതൽ പേർക്കും അറിഞ്ഞതാണ് എന്നെ. ഞാൻ പാലക്കാട് എയിംസ് സെൻ്ററിൽ എൽ പി യു പി സൈക്കോളജി ആൻഡ് പെഡഗോഗി കൈകാര്യം ചെയ്യുന്ന അധ്യാപകനാണ്. കൂടാതെ യൂട്യൂബിലും നിങ്ങളെൻ്റെ വീഡിയോകൾ ധാരാളം കണ്ടിട്ടുണ്ടാവും. ഞാനിന്ന് സംസാരിക്കുന്നത് ജനുവരി 25, അതായത് നാളെ നമ്മുടെ റിപ്പബ്ലിക് ദിനമാണ്. ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാരമായ രാജ്യമായി മാറിയ ദിവസമാണ് നാളെ. അപ്പോൾ ആ ഒരു സന്തോഷം ഞാൻ ആദ്യം തന്നെ നിങ്ങളെ പങ്കുവെക്കട്ടെ. ഇനി നമുക്കറിയാം, പി എസ് സി അനൗൺസ് ചെയ്തതുപോലെ അടുത്ത ഈ 2024 ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങൾക്കുള്ളിൽ എൽ പി യു പിയുടെ പരീക്ഷ നടക്കും. ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ കേരള പി എസ് സി എഴുതുന്ന കേരള പി എസ് സി നടത്തുന്ന പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ള, അതായത് നിയമന സാധ്യതയുള്ള ഒരു പരീക്ഷയാണ് എൽ പി യു പി പരീക്ഷ. ഇപ്പോൾ ഉദാഹരണത്തിന്, ഒരു 1,000,000 പേർ എഴുതുന്ന എൽ ഡി ക്ലർക്ക് പരീക്ഷയിൽ ഒരു 10,000 പേർക്ക് നിയമനം കിട്ടിയെന്ന് വരാം. എന്നാൽ, അതായത് 1% പേർക്ക്. എന്നാൽ എൽ പി യു പി പോലെ ഒരു 60,000-70,000 പേര് എഴുതുന്ന പരീക്ഷയിൽ ഒരു 6,000-7,000 പേർക്ക് നിശ്ചയമായും നിയമനം കിട്ടുന്നൊരു പരീക്ഷയാണ്. അതായത് ഏതാണ്ട് 10%. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഇത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മികച്ച അവസരമാണ്, അല്ലെങ്കിൽ ഇതൊരു ഗോൾഡൻ ചാൻസ് ആണ് എന്ന് തന്നെ നിങ്ങൾക്ക് കരുതണം. ഇനി ഒരു പക്ഷേ പിന്നീട് അങ്ങോട്ട് ഈ എൽ പി യു പി പരീക്ഷ, ഇപ്പോൾ കഴിഞ്ഞ നവംബർ 2020 പരീക്ഷ വിളിച്ചത്, ഇപ്പോൾ 2024 വിളിച്ചു, അതായത് 2023 ഡിസംബർ 30 മറ്റോ വന്നു. അതായത് ഏകദേശം 3 കഴിഞ്ഞിട്ടാണ് രണ്ടാമതൊരു പരീക്ഷ വരുന്നത്. അപ്പോൾ അത് വെച്ച് നോക്കിയാൽ ഇനിയും ഒരു 3 കഴിഞ്ഞ് വേണം അടുത്ത പരീക്ഷ വരാൻ. അപ്പോഴേക്കും നിങ്ങളിൽ പലർക്കും ഏജ് ഓവറായിട്ടുണ്ടാവും, മറ്റ് പല കാര്യങ്ങളും വന്ന് അപേക്ഷിക്കാൻ പറ്റാതായി എന്ന് വരും. അപ്പോൾ അതൊക്കെ പോട്ടെ. എനിക്ക് ഇപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഈ വരുന്ന പരീക്ഷ എങ്ങനെ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്ത് പാസ്സാവുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതുപോലെ ഞാൻ പാലക്കാട് എയിംസ് സ്റ്റഡി സെൻറ്റർ, അതായത് കേരളത്തിലെ തന്നെ ഒരു മികച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം, പ്രത്യേകിച്ചും അധ്യാപക പരീക്ഷയിലുള്ള പരീക്ഷകൾക്ക്, കേട്ടിട്ട് അതുപോലെ എൽ പി യു പി എച്ച് എസ് എ തുടങ്ങിയ പരീക്ഷകൾക്ക് മികച്ച പരിശീലനം നൽകുന്ന ഒരു സ്ഥാപനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ സംസാരിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ കുറേ കാലമായി നമ്മുടെ കേട്ടിട്ടിനും എൽ പി യു പിക്കുമായിട്ട് വിദ്യാഭ്യാസ മനഃശാസ്ത്രം, പെഡഗോഗി തുടങ്ങിയ വിഷയങ്ങൾ ഞാനാണ് എടുത്തുകൊണ്ടിരുന്നത്. ഇനി ഞാൻ തുടർന്നും നിങ്ങളങ്ങോട്ട് നിങ്ങൾക്ക് വാഗ്ദാനം നൽകുകയാണ്, അതായത് ഈ അടുത്ത എൽ പി യു പി പരീക്ഷ ആരംഭിക്കുന്നത് വരെ, അതായത് ടിൽ ദ എക്സാം ബിഗിൻസ്, അതിൻ്റെ തലേനാൾ വരെ ഞാൻ എൽ പി യു പി പെഡഗോഗി തുടങ്ങിയ വിഷയങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. അതായത് ഈ പരീക്ഷയിൽ ഏകദേശം 1/2 ചോദ്യങ്ങൾ സൈക്കോളജി ആൻഡ് പെഡഗോജി വിഷയത്തിലായിരിക്കും. അതായത് പ്യുവർ സൈക്കോളജി 30, മലയാളം പെഡഗോഗി 3, ഇംഗ്ലീഷ് പെഡഗോഗി 3. അങ്ങനെ നോക്കിയാൽ ഒരു 26 ചോദ്യം സൈക്കോളജി ആൻഡ് പെഡഗോജിയിലായിരിക്കും. ആ മുഴുവൻ മാർക്കും നിങ്ങൾക്ക് വാങ്ങിത്തരാൻ പറ്റും എന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. ഓക്കെ, അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇന്ന് നിങ്ങളെ കാണാൻ ആഗ്രഹിച്ചത്. മറ്റൊരു കാര്യം കൂടി, എയിംസ് സ്റ്റഡി സെൻറ്ററിൻ്റെ 33 ബാച്ച് മറ്റന്നാൾ ആരംഭിക്കുകയാണ്. ഓക്കെ, അതായത് ഇന്ന് ജനുവരി 25, നാളെ 26, ഈ 2 ഒരു സ്പെഷ്യൽ ഓഫർ കൂടിയുണ്ട്. കേരളത്തിൽ തന്നെ ഇന്ന് ഏറ്റവും കുറഞ്ഞ ഫീസിൽ എൽ പി യു പി പരിശീലനം ലഭ്യമാക്കുന്ന ഒരു മികച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോമാണ് എയിംസ് സ്റ്റഡി സെൻറ്റർ പാലക്കാട്. 1799 രൂപയാണ് ഇപ്പോഴത്തെ ഫീസ്. അതായത് നാളെ ജനുവരി 26 അർദ്ധരാത്രി വരെ ഈ ഓഫർ നിങ്ങൾക്ക് ലഭ്യമാവും. മാത്രമല്ല, മറ്റൊരു കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഇനി മുതൽ അങ്ങോട്ട്,
അതായത് ഇപ്പോൾ ജനുവരി ഏകദേശം ലാസ്റ്റ് കഴിഞ്ഞു, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, 5 മാസം നമുക്ക് പൂർണ്ണമായും നമ്മുടെ കയ്യിലുണ്ടാവും. ഓരോ ആഴ്ചയും നിങ്ങൾക്ക് ലൈവ് നിങ്ങൾ അഷുവർ ചെയ്യുകയാണ്. ഓരോ ആഴ്ചയിലും മിനിമം 1 ലൈവെങ്കിലും, മനസ്സിലായില്ലേ? അങ്ങനെ വെച്ചാൽ ഒരു 5 മാസം കൊണ്ട് ഒരു 14-20 അല്ലെങ്കിൽ 5-25 ലൈവുകൾ തുടർച്ചയായിട്ട് നിങ്ങൾക്ക് ഈ അടുത്ത LPUP പരീക്ഷ വരുന്നതിന് മുമ്പായിട്ടുണ്ടാവും. അത് ഞാൻ ഗ്യാരണ്ടി ചെയ്യുന്നു. അതുകൊണ്ട് ഈ LPUP പരീക്ഷ, ഈ സുവർണാവസരം നഷ്ടപ്പെടുത്താതെ നിങ്ങൾ എയിംസിൻ്റെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ കൂടെ ഞാനുണ്ടാവും. ഐ എം ഡോക്ടർ വി ബാലകൃഷ്ണൻ സൈനിങ് ഓഫ് ടുഡേ ആൻഡ് സീ യു അഗെയിൻ. അൻ്റിൽ ദെൻ, ഗുഡ് ബൈ.